കേരള സഭാ വാർത്തകൾ ആരംഭിക്കുന്നു. അറിയാം കേരള സഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. രക്ഷയുടെ കവാടമാണ് പരിശുദ്ധ കനികാമറിയമെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. സീറോ മലബാർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രമായ കാഞ്ഞിരപ്പള്ളി പഴയ പള്ളിയിൽ എട്ട് നോമ്പ് തിരുനാളിനോടനുബന്ധിച്ച് വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകുകയായിരുന്നു അഭിവന്ദ്യ പിതാവ്. പരിശുദ്ധ കനികാമറിയത്തിന്റെ ജനന തിരുനാളിന് ഒരുക്കമായിട്ടുള്ള എട്ട് നോമ്പ് ആചരണം നമ്മയും രക്ഷയുടെ അനുഭവത്തിലേക്ക് ആനയിക്കും. കുടുംബത്തിൽ ഒന്നു ചേർന്ന് നിന്നുകൊണ്ട് മക്കളെ വളർത്തിയെടുക്കുവാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. നന്മയ്ക്ക് വേണ്ടി നിലകൊണ്ട് സംസാരിക്കുമ്പോൾ നന്മയുടെ വാക്കുകൾ നമ്മിൽ നിന്ന് വരുമെന്നും മറ്റുള്ളവരുടെ നന്മ കാണാൻ പരിശ്രമിക്കണമെന്നും മാർ ആലഞ്ചേരി കൂട്ടിച്ചേർത്തു. വയനാട് വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിനിരയായ ആളുകൾക്ക് ജാതി മത ഭേദമില്ലാതെ സീറോ മലബാർ സഭയും കേരള കത്തോലിക്ക മെത്രാൻ സമിതിയും ചേർന്ന് സഹായം എത്തിക്കുമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട് മേഖല സന്ദർശിച്ചതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അഭിവന്ദ്യ പിതാവ്. അർഹരായ ആളുകൾക്ക് സഹായം നൽകുന്നതിന് ജാതിയോ മതമോ തടസ്സമാകില്ല. മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ ദുരന്തബാധിതരുടെ ആവശ്യങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു. നാം കുറെ കൂടി ഒന്നാകണമെന്ന സന്ദേശമാണ് പ്രകൃതി ദുരന്തങ്ങൾ നൽകുന്നത്. ദുരന്തമുണ്ടായപ്പോൾ എല്ലാ വിഭാഗീയതകളും മറന്ന് മനുഷ്യർ ഒന്നായെന്നും ദുരന്തമില്ലാത്ത അവസ്ഥയിൽ നിന്നും നമുക്ക് ഒന്നാകാൻ കഴിയണമെന്നും മാർ തട്ടിൽ കൂട്ടിച്ചേർത്തു. വിലങ്ങാട് ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ഏവരെയും രക്ഷപ്പെടുത്തുന്നതിനിടെ രക്തസാക്ഷിത്വം വരിച്ച നല്ല സമറിയക്കാരനാണ് കുളത്തിങ്കൽ മാത്യു മാസ്റ്ററെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. മാത്യു മാസ്റ്ററുടെ കുടുംബങ്ങളെ ആശ്വസിപ്പിച്ച് സംസാരിക്കുകയായിരുന്നു പിതാവ്. മാത്യു മാസ്റ്ററുടെ മരണത്തിൽ സങ്കടപ്പെടേണ്ട എന്നും അദ്ദേഹം രക്ഷകനായത് കാരണമാണ് മരണസംഖ്യ കുറഞ്ഞതെന്നും പിതാവ് പറഞ്ഞു. എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും കുടുംബത്തോടൊപ്പമുണ്ടെന്നും മാർ റാഫേൽ തട്ടിൽ കൂട്ടിച്ചേർത്തു. താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയൽ, സീറോ മലബാർ സഭാ ചാൻസലർ ഫാദർ എബ്രഹാം കാവൽപുരയിടം, താമരശ്ശേരി രൂപത വികാരി ജനറാൾ മോൺസിഞ്ഞൂർ എബ്രഹാം വയലിൽ, വിലങ്ങാട് സെയിൻ ജോർജ് ഫൊറോന വികാരി ഫാദർ വിൽസൺ മുട്ടത്തുകുന്നിൽ തുടങ്ങിയവരും മേജർ ആർച്ച് ബിഷപ്പിനൊപ്പം ഉണ്ടായിരുന്നു. സേവനം ലക്ഷ്യമാക്കിയിരുന്ന ആരോഗ്യരംഗ വ്യവസായ മേഖലയായി മാറിക്കൊണ്ടിരിക്കുന്ന ആധുനിക കാലഘട്ടത്തിൽ അതിനെ സേവന മേഖലയാക്കി തിരിച്ചുകൊണ്ടുവരുന്നതിൽ ചായ് ആശുപത്രികൾക്ക് വലിയ പങ്കുവഹിക്കാനുണ്ടെന്ന് CBCI പ്രസിഡന്റും തൃശൂർ ആർച്ച് ബിഷപ്പുമായ മാർ ആൻഡ്രൂസ് താഴത്ത്. തൃശൂർ ജൂബിലി മെഡിക്കൽ കോളേജിൽ കാത്തലിക് ഹെൽത്ത് അസോസിയേഷൻ ഓഫ് ഇന്ത്യ കേരള ചാപ്റ്ററിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിവന്ദ്യ പിതാവ്. പ്രതിബദ്ധതയോടെ ഈ രംഗത്ത് ശക്തമായി നിൽക്കാൻ കരുത്ത് പകരുന്നതാവണം ചായ് എന്നും ഒന്നിച്ചു നിന്നാൽ ചായ് എന്ന പ്രസ്ഥാനത്തിന് ആരോഗ്യ മേഖലയിൽ പലതും ചെയ്യാനാവുമെന്നും ആർച്ച് ബിഷപ്പ് അഭിപ്രായപ്പെട്ടു. KCBC ഹെൽത്ത് കമ്മീഷൻ ചെയർമാനും തിരുവല്ല ആർച്ച് ബിഷപ്പുമായ തോമസ് മാർ കുറിലോസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ചായ് കേരള ചാപ്റ്റർ പ്രസിഡന്റും കാരിത്താസ് ഹോസ്പിറ്റൽ ഡയറക്ടറുമായ റെവറൻഡ് ഡോക്ടർ ബിനു കുന്നത്ത്, ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഫാദർ റെനി മുണ്ടൻ കുര്യൻ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കോട്ടപ്പുറം രൂപത അധ്യക്ഷൻ റൈറ്റ് റെവറൻഡ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ പിതാവ് ഓഗസ്റ്റ് 31 സെപ്റ്റംബർ 1 തീയതികളിൽ പീച്ചി സെയിന്റ് ജോസഫ് ദേവാലയത്തിൽ രണ്ട് ദിവസത്തെ സന്ദർശനം നടത്തി. ശനിയാഴ്ച രാവിലെ എത്തിയ ബിഷപ്പിനെ വികാരി ഫാദർ അലക്സ് ഇലഞ്ഞിങ്കുഴലിന്റെ നേതൃത്വത്തിലുള്ള വിശ്വാസ സമൂഹം ദേവാലയ അങ്കണത്തിൽ സ്വീകരിച്ചു. ഞായറാഴ്ച രാവിലെ പിതാവിന്റെ നേതൃത്വത്തിൽ നടന്ന പൊന്തിഫിക്കൽ ദിവ്യബലിയിൽ വികാരി റെവറൻഡ് ഫാദർ അലക്സ് ഇലഞ്ഞിക്കൽ, റെവറൻഡ് ഫാദർ ഷിബിൻ കൂളിയത്ത് എന്നിവർ സഹകാർമ്മികരായി. സന്ദർശന ദിവസങ്ങളിൽ ഇടവകയിലെ രോഗികളായിട്ടുള്ളവരുടെ ഭവനങ്ങൾ സന്ദർശിക്കുകയും ഇടവകയിലെ പരേതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. തുടർന്ന് ദേവാലയത്തിലെത്തി ഇടവകാംഗങ്ങൾക്കൊപ്പം സന്ധ്യാപ്രാർത്ഥനയും ജപമാല പ്രാർത്ഥനയും പിതാവ് നടത്തി. ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് സന്ദർശനം പൂർത്തിയാക്കി തിരികെ പോരുകയും ചെയ്തു. ചങ്ങനാശ്ശേരി അതിരൂപത നിയുക്ത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലിന് ഇന്ന് തിരുവനന്തപുരം ലൂർദ് ഫൊറോന പള്ളിയിൽ സ്വീകരണം നൽകും. സ്വീകരണ സമ്മേളനത്തിന് മുൻപ് വൈകുന്നേരം 5:30 ലൂർദ് പള്ളിയിൽ നിയുക്ത ആർച്ച് ബിഷപ്പിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഫൊറോനയിലെ എല്ലാ വൈദികരും പങ്കെടുത്ത് വിശുദ്ധ കുർബാന അർപ്പിച്ചു. വൈകുന്നേരം 7 മണിക്ക് പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സ്വീകരണ പരിപാടിയിൽ മന്ത്രി റോഷി അഗസ്റ്റൻ, ഫൊറോന വികാരി ഫാദർ ജോസഫ് കൈതപ്പറമ്പിൽ, ഫൊറോന സെക്രട്ടറി KO ജോസഫ് തുടങ്ങിയവർ പ്രസംഗിക്കും. തുടർന്ന് സ്നേഹവിരുന്ന് ഉണ്ടാകും. നല്ലിടയന്റെ ദൂതുമായി മലബാറിന്റെ മണ്ണിൽ പിറന്ന കുന്നോത്ത് മേജർ സെമിനാരിക്ക് രജത ജൂബിലിയുടെ പുണ്യവർഷം. വൈദിക പരിശീലന കേന്ദ്രമായ ഇരട്ടി കുന്നോത്ത് ഗുഡ് ഷെപ്പേർഡ് മേജർ സെമിനാരിയുടെ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. രാവിലെ 9 മണിക്ക് സീറോ മലബാർ സഭാ മേജർ ആർച്ച് ബിഷപ്പ് ജൂബിലിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പും സെമിനാരി കമ്മീഷൻ ചെയർമാനുമായ ബിഷപ്പ് മാർ ജോസഫ് പാംലാനി ചടങ്ങിൽ അധ്യക്ഷനായി. റെവറൻഡ് ഡോക്ടർ ജേക്കബ് ചാണിക്കുഴി സ്വാഗതം അർപ്പിക്കുകയും സെമിനാരി കമ്മീഷന്റെ മുൻ ചെയർമാൻമാർ ജോർജ് വലിയമറ്റം, എൻഡോമെന്റ്
ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. ജൂബിലി വർഷത്തിന്റെ ഓർമ്മയ്ക്കായി മേജർ ആർച്ച് ബിഷപ്പ്മാർ റാഫേൽ തട്ടിൽ ജൂബിലി മരം നട്ടു. സെമിനാരിയുടെ 25 വർഷങ്ങൾ ആഴത്തിലുള്ള ആത്മീയ ധ്യാനത്തിന്റെയും വിജ്ഞാനത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും സഹകരണത്തിന്റെയും സുവർണയുഗമാണെന്ന് നിശംശയം പറയാം. കഴിഞ്ഞ 25 വർഷം കൊണ്ട് 386 വൈദികർക്ക് ജന്മം നൽകിയ പവിത്രവും മനോഹരവുമായ പുണ്യഭവനം എന്ന നിലയിൽ സീറോ മലബാർ സഭയ്ക്കും പ്രത്യേകിച്ച് തലശ്ശേരി അതിരൂപതയ്ക്കും അഭിമാനത്തിന്റെ നിമിഷമാണിത്. പൊതുസമൂഹവുമായി ഇഴചേർന്ന് നിൽക്കുന്ന ഇടവകയാണ് മണർക്കാട് കത്തീഡ്രൽ എന്ന് മലങ്കര മെത്രാപ്പൊലിത്ത ജോസഫ് മാർ ഗ്രിഗോറിയോസ്. കത്തീഡ്രലിലെ 8 നോമ്പ് പെരുന്നാളിനോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. വഴക്കും വിദ്വേഷവും വ്യവഹാരവും മറന്ന് സ്നേഹത്തിന്റെ ബലിവസ്തുവായി തീരുവാനുള്ള നിയോഗമാണ് പരിശുദ്ധ മാതാവ് പറഞ്ഞു തരുന്നതെന്ന് മെത്രാപ്പൊലിത്ത പറഞ്ഞു. ജാതിമത വ്യത്യാസമില്ലാതെ ആവശ്യക്കാരായ ഏവരിലേക്കും ഈ ദേവാലയം സഹായഹസ്തം നീട്ടുന്നുവെന്നും ലോകത്തിന് മാതൃകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോട്ടയം ഭദ്രാസനാധിപനും സുനഹദോ സെക്രട്ടറിയുമായ മാർ തോമസ് തിമോത്തിയോസ് മെത്രാപ്പൊലിത്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ രാജകുമാരി ദേവമാതാ പള്ളിയിലേക്ക് 8 നോമ്പാചരണത്തിന്റെ ഭാഗമായി നടത്തുന്ന മരിയൻ തീർത്ഥാടന പദയാത്ര അടിമാലി സെയിന്റ് ജൂഡ് ദേവാലയത്തിൽ നിന്ന് ആരംഭിക്കും. നാളെ ഉച്ചകഴിഞ്ഞ് 3 ഇടുക്കി ബിഷപ്പ്മാർ ജോൺ നെല്ലിക്കുന്നേലിന്റെ നേതൃത്വത്തിൽ പദയാത്ര ആരംഭിക്കും. ഇതിനോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഇടവക വികാരി ഫാദർ ജോർജ് പാട്ടത്തേക്കുഴി അറിയിച്ചു. തീർത്ഥാടന യാത്ര അടിമാലിയിൽ നിന്നും കല്ലാർകുട്ടി, വെള്ളത്തൂവൽ, പന്നിയാർകുട്ടി വഴി രാജാക്കാട് ക്രിസ്തുരാജ ഫൊറോന ദേവാലയത്തിൽ എത്തിച്ചേരും. 7 രാവിലെ രാജകുമാരി ദേവമാതാ പള്ളിയിലേക്ക് മരിയൻ തീർത്ഥാടനം ആരംഭിക്കുമെന്ന് ഫാദർ ജോർജ് പാട്ടത്തേക്കുഴി അറിയിച്ചു. KCBC അഖില കേരള പ്രൊഫഷണൽ നാടകമേള സെപ്റ്റംബർ 23 മുതൽ 30 വരെ പാലാരിവട്ടം POC നടക്കും. 23 വൈകുന്നേരം 5:30 നാടകമേള ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ആദ്യ മത്സര നാടകം അവതരിപ്പിക്കും. നാടകമേളയുടെ സീറ്റ് റിസർവേഷൻ ആരംഭിച്ചു. 1000 രൂപയാണ് ഒരു ടിക്കറ്റിന്റെ വില. സീസൺ ടിക്കറ്റ് എടുക്കുന്നവർക്ക് മുൻഗണനാക്രമത്തിൽ സീറ്റ് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഫാദർ ജെയിംസ് പുലിയുറമ്പിൽ LRC പബ്ലിക്കേഷനിൽ നിന്നും രചിച്ച പാന്തനിയൂസ് ഇൻ ഇന്ത്യ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. AD 189 അലക്സാൻഡ്രിയയിലെ ദൈവശാസ്ത്ര പീഠത്തിന് തലവനായിരുന്ന പന്തേനൂസ് ഇന്ത്യയിലെത്തുന്നത്. ഭാരത ക്രൈസ്തവർ നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാനാണ് അലക്സാൻഡ്രിയയിലെ പാത്രിയാക്കീസ് ദിമിത്രിയോസ് ഇന്ത്യയിലെ ക്രൈസ്തവരുടെ അപേക്ഷ പ്രകാരം പന്തേനൂസിനെ ഇന്ത്യയിലേക്ക് അയച്ചത്. മാർ തോമസ് ലിഹായാൽ സ്ഥാപിതമായ ക്രൈസ്തവ സമൂഹങ്ങൾ കാലക്രമത്തിൽ അപ്രത്യക്ഷമാകാനുള്ള കാരണങ്ങൾ ഈ ഗ്രന്ഥത്തിൽ കാണാം. പന്തേനിയൂസിന്റെ ശിഷ്യരായിരുന്ന ഒറിജൻ, ക്ലെമന്റ് എന്നിവരും തുടർന്ന് മറ്റ് ലത്തീൻ ഗ്രീക്ക് സഭാപിതാക്കന്മാരും ഇന്ത്യയെക്കുറിച്ചും ഇവിടുത്തെ സഭയെക്കുറിച്ചും പഠിക്കുകയും എഴുതുകയും ചെയ്യുന്നത് പന്തേനിയൂസിൽ നിന്ന് ലഭിച്ച വിവരങ്ങളിൽ നിന്നാണ്. താമരശ്ശേരി രൂപത ലിറ്റർജി കമ്മീഷന്റെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാനയുടെ അവസരത്തിലും മറ്റവസരങ്ങളിലും ആലപിക്കാവുന്ന സുറിയാനി ഗീതങ്ങളുടെ സമാഹാരമായ തെഷ് ബൊഹത്ത പ്രകാശനം ചെയ്തു. സീറോ മലബാർ സഭാ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ താമരശ്ശേരി ബിഷപ്പ് മാർ റെമീജിയോസ് ഇഞ്ചനാനിയലിന് നൽകിയാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. വിശുദ്ധ കുർബാനയിലും മറ്റവസരങ്ങളിലും സുറിയാനി ഗീതങ്ങൾ ആലപിക്കുവാൻ സഹായകമായ പുസ്തകമാണിത്. പുസ്തകത്തിന്റെ കോപ്പികൾ താമരശ്ശേരി ബിഷപ്സ് ഹൗസിൽ ലഭ്യമാകും. കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷൻ മാർ ജോസ് പുളിക്കലിന്റെ നിർദ്ദേശാനുസരണം കണ്ണംപള്ളി സെയിന്റ് മേരീസ് പള്ളിയിൽ രൂപീകരിച്ച പിതൃമാതൃവേദികളുടെ സംയുക്ത ഉദ്ഘാടനം നടന്നു. ഡയറക്ടർ ഫാദർ ജിൻസ് കിഴക്കിലിന്റെ അധ്യക്ഷതയിൽ പരിപാടികൾ നടന്നു. പിതൃവേദി ഭാരവാഹികളായി പ്രസിഡന്റ് പോൾസൺ ജോസഫിനെയും സെക്രട്ടറിയായി സജി മാത്യുവിനെയും ട്രഷററായി സ്റ്റീഫൻ ജോസഫിനെയും തിരഞ്ഞെടുത്തു. മാതൃവേദി ഭാരവാഹികളായി ലൗലി സെബി പ്രസിഡന്റ് സ്ഥാനത്തേക്കും മിനി ക്രിസ്റ്റീന പോൾസിനെ സെക്രട്ടറി സ്ഥാനത്തേക്കും അജി അനിയെ ട്രഷറർ സ്ഥാനത്തേക്കും ചുമതലപ്പെടുത്തി. മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷ സംബന്ധിച്ചുള്ള പരിശോധന നടത്താൻ കേന്ദ്ര ജലകമ്മീഷൻ തീരുമാനിച്ച സാഹചര്യത്തിൽ കേരള സർക്കാർ കൂടുതൽ ജാഗ്രതയോടെ ഇടപെടലുകൾ നടത്തണമെന്നും കേന്ദ്ര സർക്കാരുകൾ ഇതിനായി മുൻകൈ എടുക്കണമെന്നും അതിന് സമ്മർദ്ദം ചെലുത്താൻ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം ഉണർന്നു പ്രവർത്തിക്കണമെന്നും കത്തോലിക്ക കോൺഗ്രസ്. തലശ്ശേരി അതിരൂപത കമ്മിറ്റി ആവശ്യപ്പെട്ടു. പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്ന ആവശ്യം നടപ്പാക്കാൻ കത്തോലിക്ക കോൺഗ്രസ് ശക്തമായി ഇടപെടുമെന്നും യോഗം അറിയിച്ചു. തോമാപുരം സെയിന്റ് തോമസ് പാരിഷ് ഹാളിൽ നടന്ന യോഗം ഗ്ലോബൽ ഡയറക്ടർ റെവറൻ ഡോക്ടർ ഫിലിപ്പ് കവയിൽ ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി അതിരൂപത പ്രസിഡന്റ് ഫിലിപ്പ് വെളിയത്ത് അധ്യക്ഷത വഹിച്ചു. ഫാത്തിമാപുരം ഫാത്തിമാമാത ഇടവക പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി മാതൃപിതൃവേദിയുടെ നേതൃത്വത്തിൽ വയോജന സംഗമം നടത്തി. കുടുംബ കൂട്ടായ്മ അതിരൂപത ഡയറക്ടർ ഫാദർ ജോർജ് മാന്തുരത്തിൽ സംഗമം ഉദ്ഘാടനം ചെയ്തു. സഹവികാരി ഫാദർ സെബാസ്റ്റ്യൻ മാമ്പറ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റുമാരായ ലാലി ഇളപ്പുങ്കൽ, ജെൻസി അമ്പാട്ട്, ജോസ് കടത്തോട്ട്, ഡിസി പുളിമൂട്ടിൽ, ബിന്ദു പൊട്ടക്കുളം, വിജി വിലൂനിൽ എന്നിവർ സന്നിഹിതരായിരുന്നു. ദിവ്യകാരുണ്യ ഭക്തി, പ്രാർത്ഥന, ദീനാനുകമ്പ എന്നീ പുണ്യങ്ങളിലൂടെ വിശുദ്ധ ജീവിതം നയിച്ച കുട്ടൻതറപ്പയിൽ യൗസേപ്പച്ചന്റെ 67-ാം ചരമവാർഷികവും
ശ്രാദ്ധ സന്ധ്യയും സെപ്റ്റംബർ 7 ശനിയാഴ്ച കടപ്ല മറ്റും സെയിന്റ് മേരീസ് പള്ളിയിൽ നടത്തപ്പെടും. പരിപാടികൾക്ക് വികാരി റവറന്റ് ഫാദർ ജോസഫ് മുളഞ്ഞനാൽ, അസിസ്റ്റന്റ് വികാരി റവറന്റ് ഫാദർ ജോൺ കുറ്റാരപ്പള്ളിയിൽ, ട്രസ്റ്റിമാരായ തോമസ് ജോസഫ്, ഷാജി ജോസ് മുണ്ടവാങ്കൽ, മാത്തുക്കുട്ടി തോമസ് പാലാംതട്ടൽ തുടങ്ങിയവർ നേതൃത്വം നൽകും. കടപ്ലാമറ്റം ഇടവകയിൽ കുട്ടൻതറപ്പയിൽ കുടുംബത്തിൽ 1883 മാർച്ച് 25 യൗസ്യപ്പച്ചൻ ജനിച്ചത്. 1883 ഏപ്രിൽ 2 കടപ്ലാമറ്റം പള്ളിയിൽ വെച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. തുടർന്ന് വിദ്യാഭ്യാസത്തിന് ശേഷം ഒരു വൈദികനാകാനുള്ള ആഗ്രഹത്താൽ സെമിനാരിയിൽ ചേരുകയും 1915 ഡിസംബർ 26 അഭിമന്യ തോമസ് കുരിയാളശ്ശേരി പിതാവിൽ നിന്നും പൗരോഹിത്യം സ്വീകരിക്കുകയും ചെയ്തു. കടപ്ലാമറ്റം ഇടവകയിലെ ശുശ്രൂഷയ്ക്ക് ശേഷം അതിരൂപതയിലെ വിവിധ പള്ളികളിൽ സേവനമനുഷ്ഠിച്ച അച്ഛൻ ലാളിത്യത്തിന്റെയും വിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയുടെയും മരിയ ഭക്തിയുടെയും വലിയൊരു സാക്ഷ്യമായിരുന്നു. തെല്ലകം പുഷ്പഗിരി സെയിന്റ് ജോസഫ് ദേവാലയത്തിൽ വിശുദ്ധ മദർ തെരേസയുടെ തിരുനാൾ ഇന്ന് ആഘോഷിച്ചു. വിശുദ്ധ മദർ തെരേസയുടെ സന്ദർശനം കൊണ്ടും അമൂല്യങ്ങളായ തിരുശേഷിപ്പുകൾ കൊണ്ടും ധന്യമായ ദേവാലയമാണ് പുഷ്പഗിരി സെയിന്റ് ജോസ് ദേവാലയം. നിരവധി ആളുകൾ അനുദിനം പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് അനുഗ്രഹങ്ങൾ നേടുന്നു. രാവിലെ 5:45 ജപമാലയോടുകൂടി വിശുദ്ധ കുർബാനയും മധ്യസ്ഥ പ്രാർത്ഥനയോടെ പൂമട്ട് സമർപ്പണവും വിരിപ്പ് നേർച്ചയും നടത്തപ്പെട്ടു. വൈകിട്ട് 5 റവറൻ ഫാദർ ജസ്റ്റിൻ കായംകുളത്ത് ഷേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ വിശുദ്ധ കുർബാന അർപ്പിച്ചു. റവറൻ ഫാദർ ജോ കിഴക്കേ മുറി വചന സന്ദേശം നൽകി, തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലുകയും ജപമാല പ്രദക്ഷിണം നടത്തുകയും ചെയ്ത ശേഷം പുഴുക്ക് നേർച്ച വിതരണം നടത്തി. മരിയൻ തീർത്ഥാടന കേന്ദ്രമായ തത്തമ്പള്ളി വേളാങ്കണ്ണി മാതാപ്പള്ളിയിൽ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിന്റെ തിരുനാൾ ആരംഭിച്ചു. വികാരി ഫാദർ ജോബിൻ ജോസഫ് പനക്കൽ തിരുനാളിന് കൊടിയേറ്റി. വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ പോൾ ജെ അറക്കിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ സെബാസ്റ്റ്യൻ ശാസ്താമ്പറമ്പിൽ വചന സന്ദേശം നൽകി. ഇന്ന് വൈകിട്ട് 5 ജപമാല ആരംഭിക്കുകയും ഫാദർ ആന്റണി കട്ടിക്കാട്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ഫാദർ എഡ്വേർഡ് പുത്തൻപുരയ്ക്കൽ വചന സന്ദേശം പങ്കുവയ്ക്കുകയും ചെയ്തു. സെപ്റ്റംബർ 8 തിരുനാൾ ദിനത്തിൽ വൈകിട്ട് 4 തിരുനാൾ കുർബാനയ്ക്ക് ആലപ്പുഴ രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോയി പുത്തൻവീട്ടിലാണ് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും ആശീർവാദവും നടത്തപ്പെടും. കാഞ്ഞിരപ്പള്ളി രൂപതയുടെ തീർത്ഥാടന കേന്ദ്രമായ മാന്തരയിലെ വിശുദ്ധ അന്തോണീസിന്റെ ദേവാലയത്തിൽ നാളെ പരിശുദ്ധ മാതാവിന്റെ പിറവി തിരുനാളിനൊരുക്കമായി സൗഖ്യ ആരാധനയും പ്രാർത്ഥനയും നടക്കും. വൈകുന്നേരം 4 ജപമാലയോടുകൂടെ ആരംഭിച്ച് വിശുദ്ധ കുർബാനയും നൊവേനയും ഉണ്ടാകും. തുടർന്ന് രാത്രി 9 വരെ സൗഖ്യ ആരാധന നടത്തപ്പെടും. 8 നോമ്പിനോടനുബന്ധിച്ച് പ്രത്യേക പ്രാർത്ഥന, വിശുദ്ധ കുർബാനയുടെ പ്രദക്ഷിണം, ആശീർവാദം എന്നിവയുണ്ടായിരിക്കും. ശുശ്രൂഷകൾക്ക് റെക്ചർ ഫാദർ എബ്രഹാം കടിക്കുഴിയാണ് നേതൃത്വം നൽകുന്നത്. സീറോ മലബാർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രമായ പഴയ പള്ളിയിൽ 8 ഭാഗമായി നേർച്ച കഞ്ഞി വിതരണം ചെയ്തു. കാഞ്ഞിരപ്പള്ളി സെയിന്റ് ഡൊമിനിക്സ് കത്തീഡ്രലിലെ ഇടവകാംഗങ്ങളുടെ നേതൃത്വത്തിലാണ് നേർച്ച കഞ്ഞി തയ്യാറാക്കി വിതരണം ചെയ്തത്. 8 തിരുനാളിലും തിരുക്കർമ്മങ്ങളിലും പങ്കെടുക്കുവാൻ ഹൈറേഞ്ചിൽ നിന്നുൾപ്പെടെ വിദൂര സ്ഥലങ്ങളിൽ നിന്നുള്ള വിശ്വാസികളുടെ വലിയ തിരക്കാണ് പഴയ പള്ളിയിൽ അനുഭവപ്പെട്ടത്. നേർച്ച കഞ്ഞി കുടിച്ചു മടങ്ങിയത് 1000 ഭക്തജനങ്ങളായിരുന്നു. രാവിലെ 9:30 തുടങ്ങിയ നേർച്ച കഞ്ഞി വിതരണം ഉച്ച കഴിഞ്ഞ് 2:30 വരെ ഉണ്ടായിരുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ സൗഹൃദയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച IT സ്കില്ലിംഗ് വയനാട് ജില്ലയിൽ മാനന്തവാടി ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടം ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിയുള്ള +2 ഡിപ്ലോമ ബിരുദം, ബിരുദാനന്തര ബിരുദം ഉള്ള വ്യക്തികൾക്കായാണ് പദ്ധതി ആരംഭിച്ചത്. കുട്ടികളെ IT മേഖലയിൽ പ്രാവീണ്യമുള്ളവരാക്കി തൊഴിൽ സാധ്യതയിലേക്കും സ്വയം പര്യാപ്തതയിലേക്കും കൊണ്ടുവരിക എന്നതാണ് പദ്ധതിയുടെ ഉദ്ദേശം. ബ്രദർ ജോ ചുങ്കത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഫാദർ ജോസഫ് കൊളത്തുവെള്ളിയിൽ വിഷയാവതരണം നടത്തി. അടിമാലി സെയിന്റ് ജൂഡ് പള്ളിയിൽ ആദ്യവെള്ളി ദിനാചരണം സെപ്റ്റംബർ 6 നടക്കുമെന്ന് വികാരി ഫാദർ ജോർജ് പാട്ടത്തേക്കുഴി, ഫാദർ ജോസഫ് ആലുന്നക്കൽ താഴെ എന്നിവർ അറിയിച്ചു. രാവിലെ 5:45 ആരാധന ജപമാലയും ആരംഭിക്കും. 6:15 നൊവേനയും വിശുദ്ധ കുർബാനയും തുടർന്ന് 9:30 ജപമാല സമർപ്പണവും നടത്തും. ശേഷം 10 റവറൻ ഫാദർ ഡൊമിനിക് കുട്ടിയാനയിൽ വചനപ്രഘോഷണം നടത്തിക്കൊണ്ട് ആരാധനയും ദിവ്യകാരുണ്യ പ്രദക്ഷിണവും നടത്തും. വൈകിട്ട് 4 ആഘോഷമായ വിശുദ്ധ കുർബാനയും നൊവേനയും നേർച്ച വിതരണവും ഉണ്ടാകും. കേരള സഭാ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.